திருவச்சனம் என்ற ஆகாரமே, திருவச்சனம் எனக்கானந்தமே, திருவச்சனம் என்ற வழிகாட்டியே, திருவச்சனம் ஜீவனாதாரமே, எந்த ஆனந்தம் இஜீவிதமே, என் இயேசுவின் கூடையுள்ள வாசமிதே. അപ്പോസ്തല പ്രവൃത്തികൾ 17:11. അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടത് മാത്രമല്ല, അത് അങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചു പോന്നു. പ്രിയമുള്ളവരെ, ബെരോവ എന്ന സ്ഥലത്തെ വിശ്വാസികളെ കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അവർ പ്രസംഗം കേൾക്കുകയും അതിനെ വിശ്വസിച്ച് ഏറ്റെടുക്കുകയും എന്നിട്ട് തിരുവചനത്തിൽ അങ്ങനെ തന്നെയാണോ എഴുതിയിരിക്കുന്നത് എന്ന് പരിശോധിക്കുകയും കൂടെ ചെയ്തിരുന്നു. നമ്മളും ഒത്തിരി പ്രസംഗങ്ങളൊക്കെ കേൾക്കുന്നവരാണ്. ആ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ ശരി തന്നെയാണോ, അത് ആ പശ്ചാത്തലത്തിൽ തന്നെയാണോ പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ മേളിലും കീഴിലും ഒക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതുമായിട്ട് ചേരുന്നതാണോ എന്നൊക്കെയുള്ള പരിശോധന വളരെ അത്യാവശ്യമാണ്. അത് ചെയ്യുന്നവരാണ് നമ്മൾ, അത് നല്ലതാണ്, അങ്ങനെ ചെയ്യണം. തിരുവചനത്തിലെ സത്യങ്ങളെയും അതെഴുതിയ ദൈവത്തെയും ആദരിക്കുന്ന നമ്മളെ ദൈവം അനുഗ്രഹിക്കാതിരിക്കുമോ? തിരുവചനം നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ വേരൂന്നിയിരിക്കുന്നത് കൊണ്ട് ഒരു കൊടുങ്കാറ്റിനും നമ്മെ ഇളക്കുവാൻ സാധ്യമല്ല. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, അവിടുത്തെ വചനം ഗ്രഹിക്കുവാനുള്ള ബുദ്ധി ഞങ്ങൾക്ക് തരണമേ. വചനത്തിലെ സത്യങ്ങൾക്കും മർമ്മങ്ങൾക്കും മുഖ്യ സ്ഥാനം കൊടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.